ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അച്ചോടെ എണീറ്റ് വന്നിരിക്കുക കേട്ടോ മഴ ഉണ്ടല്ലേ കുഞ്ഞ പെയ്യുന്നേ നല്ല സുഖമാണ് മുഖം കൂടി കഴുകിയിട്ടില്ല ഇനി നമുക്ക് പോയി പല്ലൊക്കെ തേക്കണം അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഒരു ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈവ് ആ അവിടെ വന്നിരിക്കുന്ന വരവാട്ടോ സമയം 9 ആയി രാത്രി ഓർക്കല്ലാത്തോണ്ട് എണീക്കാൻ വൈകി അപ്പം ഞാനും ഇവയും ആ കുഞ്ഞിനും വൈകി അപ്പോൾ മഴ ചാറുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വിൽക്കുന്ന ഒച്ചയെ കേൾക്കുന്ന ഒരു മൂടിയ കാലാവസ്ഥ കേട്ടോ ഇതാണ്ടോ മുറ്റൊക്കെ കണ്ടോ നനഞ്ഞത് ചാറുന്നേ ഉള്ളൂ ഉറക്കനെ പെയ്യുന്നില്ല പക്ഷെ പുതുമണ്ണിൻ്റെ ഒരു സ്മെല്ല് ഛേ മഴ അങ്ങനെ നനയില്ലേ കുറേ കാലമായിട്ട് മണ്ണ് നനയാണ്ട് എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്മെല്ല് ഞാൻ ഒച്ച കേട്ടില്ല മഴയൊക്കെ പെയ്യും ഇതാ എൻ്റെ വേറെ ശീരീരം മുളൊക്കെ വരുന്നുണ്ട് ഇനി ഞങ്ങൾ പോയി പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിക്കാൻ നോക്കട്ടെ അല്ലേ ഇത് ഏത് കാണാന് ഒന്ന് കാണിക്കാൻ പറഞ്ഞു അതെന്ത് പറ്റിയതാ ഷോ അതൊന്നിട്ട് കുഞ്ഞെങ്ങനെ ഇങ്ങനെ ആക്കിയതായിരുന്നു മാന്തണ്ട കേട്ടോ മാന്തരുത് ഇതാക്കണ പെയ്യുന്നുണ്ട് കേട്ടോ പപ്പു ഇങ്ങനെ വെറുതെ കുറച്ചു കൊടുക്ക ആ പപ്പുവിന്റെ ആ മാളത്തിന്റെ മുമ്പിൽ ഇതുണ്ട് ചേര ഞാൻ കയറിപ്പോയിണ്ടാവും കല്ലോട്ടേന്റെ മുമ്പിൽ മാളത്തിൽ അതുകൊണ്ടേക്കും അമ്മക്ക് പപ്പുവിനെ അയച്ചോട അമ്മക്ക് പേടിയാ പപ്പുന് സംഭവം പപ്പു ഇവിടെയാണ് ഞങ്ങളും ഇവിടെയാണ് പക്ഷെങ്കിൽ എനിക്ക് പപ്പുവിനെ പേടിയാണ് ഞാൻ പപ്പുവിനെ അയക്കൂല ഭക്ഷണം കൊടുക്കേ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങലില്ല കലോട്ടിയിൽ അങ്ങനെ വീണാലോ എന്ന് പേടിച്ചിട്ട് അപ്പൊ ഞങ്ങൾ പോയി പല്ലൊക്കെ തിരിച്ചേട്ടാ ഇനി സംസാരിച്ച് നമ്മൾ പല്ലിയേക്കാൻ വൈകി പോകുമ്പോൾ പോയി പല്ലിയേച്ച് വരാം ചെറിയൊരു മഴയൊക്കെ ഇങ്ങനെ ചാറിനെ കൊണ്ടേ ഈ റോസാപ്പൂ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ ഞാൻ അങ്ങനത്തെ ചെറിയ ചെറിയ ഇതൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കുകയാണ് പക്ഷേ നല്ല ഭംഗി തോന്നുമെങ്കിൽ അതുകൊണ്ട് ഞാനങ്ങനെ നോക്കിക്കൊണ്ട് പോട്ടോ പിന്നെ ഞാൻ വെച്ചാൽ എന്തെങ്കിലും മുറ്റത്ത് ഭയങ്കര പൊടിയായതുകൊണ്ട് നമ്മൾ അടിച്ചു വരുമ്പോൾ എപ്പോഴും വെള്ളം അങ്ങനെ അടിച്ചിട്ടോ പാട്ടയിൽ മുക്കി പറഞ്ഞിട്ടൊക്കെ അടിച്ചു വരില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മഴ തിരിച്ചറിയുകൊണ്ടേ ഉണ്ടല്ലോ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അടിച്ചു വരയച്ചു കംപ്ലീറ്റ് മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ട് പിന്നെ രാവിലെ അച്ഛൻ കുറച്ച് പച്ചക്കറി കൊണ്ടുവച്ചു കേട്ടോ മേശപ്പുറത്ത് അപ്പോൾ അതൊക്കെ വേറെ ഇവിടെ എടുത്ത് ഇവമോളും ഞാനും കൂടെ ഞാൻ നല്ലോണം വെക്കുകയാണ് പക്ഷേ ഇവളും കൂടെ എന്താ പറയുക കുത്തി തിരികെ വന്ന് ഓളോള ഇഷ്ടത്തിന് കുറച്ചൊക്കെ എടുത്തേക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം രാവിലെ തന്നെ ചൊടിപ്പിക്കാൻ നിന്നാൽ പിന്നെ അന്നത്തെ ദിവസം പൊക്കിയിരിക്കും പച്ചമുളകൊക്കെ എടുക്കുന്നതിനാണ് ഞാൻ ചീത്ത പറയല് കാരണം പച്ചമുളകൊക്കെ കണ്ണിൽ കൈ കഴുകാൻ സമയമില്ലാണ്ട് ചിലപ്പോൾ കണ്ണ് കൊണ്ടുപോയിരിക്കും ലൈവേ ആ ഇവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ താഴെ ഇറങ്ങി ഞാൻ എടുക്കാൻ അമ്മയ്ക്ക് വേദന വയറുവേദനയാകുന്നു രാവിലെ തന്നെ നമ്മളെ ജോയിൻസും എല്ലാം ഭയങ്കര വേദനയൊക്കെയല്ലോ അതുകൊണ്ട് രാവിലെ ഞാൻ എടുക്കാൻ നിൽക്കില്ല ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് ഇവനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ എനിക്ക് എന്തോ ഒരു മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ അത് ഈ ഇംഗ്ലീഷിൽ ഇവമോൾ ഇവിടെ ഇരുന്നിട്ട് തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് അക്ഷരം ABCD ഒക്കെ ഉണ്ടാക്കി പഠിക്കുക കേട്ടോ അപ്പോൾ ഇവമോൾ ഫ്രിഡ്ജൊക്കെ തുറന്ന് പച്ചക്കറി സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവമോൾ April 28 ഞാൻ പറഞ്ഞില്ല തുരുത്തിയാട് സ്കൂളിലെ വാർഷികമാണ് അവിടെ റിട്ടയർഡായിട്ട് എന്താ പറയുക നമ്മൾ പറഞ്ഞേക്കില്ലേ അനുമോദന ചടങ്ങ് അങ്ങനെ എന്താ പറയില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാട്ടൊക്കെ പാടണം എന്നൊക്കെ ഇവ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് പാടുമില്ലെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അവിടെ കാഞ്ഞിക്കാവ് സ്കൂളിൽ പാടിയിരുന്നില്ല അപ്പോൾ അതുമാതിരി പക്ഷേ ഇത് ഒറ്റയ്ക്കാണ് അവൾ പാടും എന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ ചായ കുടിച്ചില്ലല്ലോ അപ്പോൾ ചായ കുടിക്കുക വിചാരിച്ച് പൻസാരയൊക്കെ ഇടുന്നത് ഇവയാണ് ഇവയോട് പറഞ്ഞാൽ കേൾക്കില്ല ഇവമ്മക്ക് നൂൽപുട്ടാണ് നൂൽപുട്ടും പൻസാരയും പിന്നെ കറിയൊന്നും കൊടുത്തവൾ കഴിക്കില്ല എൻ്റെ കൂടെ ഞാൻ കൊഴുക്കട്ടെ കൊഴുക്കട്ടെ കറി കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കണ്ടാലും ആ ഓള സ്പെഷ്യൽ കണ്ടോ ഓള സ്പെഷ്യൽ നൂൽപുട്ട് നൂൽപുട്ട് പഞ്ചസാരി ഞാനും കണ്ട മമ്മേനും ബാക്കി എല്ലാവരും കുഴിക്കട്ടെ അല്ലേ ഏഹ് ചേച്ചി രാവിലെ ചോറാണ് കഴിക്കുന്നത്
ഞങ്ങള് ചായ കുടിക്കട്ടല്ലേ. നല്ല ഏത്? ഓക്ക് ഭയങ്കര ഛർദി. ഓക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാണ്ട് കൂടെ കഴിച്ചിട്ട് ഓക്ക് ഭയങ്കര ഛർദി അല്ലേ. ഒരു കുഴപ്പമില്ല. കണ്ടിക്ക് കണ്ടിക്ക് ഇവിടെ ഉണ്ട കെട്ടിവെച്ചത് കണ്ടിക്ക്. എന്തൊരു മിടിക്കും മോളാണ്, ഇങ്ങനത്തെ മിടിക്കും മക്കൾ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ അല്ലേ? ഇല്ലല്ല. കണ്ടോള് ക്രീം മാത്രം തിന്നുന്ന ആളായിനിയെ. ക്രീം പിന്നെ നടുക്കൂടി പൊളിച്ച് ക്രീം മാത്രം തിന്നിട്ട് ബെന്നെ എറിഞ്ഞാളൂ കേട്ടോ. പിന്നെ ഞാനും അച്ഛനോട് പറഞ്ഞാൽ അത് നടക്കൂല, എന്തായാലും ക്രീം ഉള്ളത് തിന്നണം, ബെന്നും തിന്നണം. എന്നിട്ട് പകുതിക്ക് തന്നിട്ട് പകുതി കഴിച്ചു കൊടുക്കുക. ചുണ്ടരി മോളാണ് അമ്മൻ്റെ ചുണ്ടരിയാണ്. വെള്ളം കുടിച്ചു. പാല് കിട്ടിയില്ലേ? പാല് തിളച്ചോ നോക്കട്ടെ. പാല് തിളച്ച് വരുന്നുണ്ട്. ചുക്ക് വെള്ളവും നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതിനെ ഒക്കെ കഴുകി ക്ലീൻ ആക്കി ഇനിയിപ്പം ഇതുകൂടി കുടിച്ചിട്ട് നമ്മൾ പോയിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യും. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇവ മോൾ കുഞ്ഞുങ്ങളെയും കൂടി കഥ പറയുന്നതായത് ഞാൻ വെറുതെ ഒന്ന് റെസ്റ്റിന് വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ചത്. വലുതാകുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കില്ല. ഇവയാണെങ്കിലും നമുക്ക് ഇപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. അമ്മേനെ കാണണ്ട, തന്നെ കണ്ടാ മതി. അമ്മേനെ കണ്ടപ്പോ ഞാൻ മതിയാ. ഇപ്പൊ എന്നെയും കാണുന്നുണ്ട്, ഇന്നേം കാണുന്നുണ്ട്, പോരെ പറഞ്ഞോ. ഞങ്ങൾ ഇവിടെ കിടക്കുകയല്ലേ. പെട്ടി ഓളല്ല. പിന്നെ ഇവ നമുക്ക് കുഞ്ഞാവിന്റെ കുത്തിട്ടി എങ്ങനെയാണടി? എങ്ങനെയല്ല, അങ്ങനെ എങ്ങനെയാണ് കുത്തിട്ടിയത്? ഇങ്ങനെ കൈവച്ചിട്ട് എങ്ങനെയാ വിട്ട്? അങ്ങനെ ടിങ് ടിങ്. അപ്പൊ നല്ല സുഖമുണ്ട്. ഇത് പൊട്ട് തൊട്ട അടയാള. അത് എന്തെങ്കിലും വിളിച്ചെണ്ണ വെച്ചിട്ട് മയക്കണം. എന്നോട് മയ്യൂ. അല്ല ചോദിക്കട്ടെ, ആണുവാവനെയാണോ പെണ്ണുവാവനെയാണോ വേണ്ടത്? അപ്പോ നമുക്ക് ആരെയും അറിയില്ലല്ലോ. നമുക്ക് ഏത് കുഞ്ഞാവിയാലും കുഴപ്പമില്ല, കുഞ്ഞാവിനെ കിട്ടിയാ മതി. ഇവ മോളെ സ്വന്തം ആവിയോ. അപ്പോൾ കുഞ്ഞാവിക്ക് ഇവ മോള് നല്ല പേരുകളൊക്കെ അറിയുന്നില്ല. എല്ലാവരും കമൻ്റ് ചെയ്യണം കേട്ടോ, നമുക്ക് ഇടാലോ. ലൈവ് എന്താക്കുക? നമുക്കിത് അവർ കയ്യിലേക്ക് നോക്കുമ്പോള് എന്തോ കുറേ വളകൾ ഇങ്ങനെ എടുത്ത് വെക്കൂലെ നമ്മള്. അപ്പം അതെല്ലാം കൂടി എടുത്തുണ്ടോന്ന് ചോരിമിച്ചിട്ടതാ. ഇവ മോള് മറ്റേ തുടർച്ച സ്കൂളിൽ ഏത് പാട്ടാ പാടുന്നറിയോ? മീഡു മീഡു ഇപ്പൊ പാടരുത്. ഇല്ലാതെ പാടി കേൾപ്പിച്ചു കൊടുക്കുന്നാല്. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. കേക്കൂല, ഒരു ഉറക്കനെ പാടി കൊടുക്കും. അമ്മടെ പൊന്നാണ് പാടി കൊടുക്കും. ഞങ്ങള്
രാവിലെ കുറച്ച് പണികളൊക്കെ ചെയ്ത് എനിക്ക് ശ്വാസം മുട്ടുകയും ചെയ്യും, പെട്ടെന്ന് വയ്യാണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അധികം ഒന്നും ചെയ്യല്ല, കുറച്ച് കുറച്ചായിട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കല്ലേ, പൊന്നേളക്കല്ലേ, അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം പോയിട്ട് ഇനി കുളിക്കാനുള്ളതൊക്കെ നോക്കുള്ളൂ. എന്നിട്ട് ഇവമോളൊന്ന് കുളിപ്പിച്ച് ഞാനും കുളിച്ച് വന്നിട്ട് പിന്നെയും അരമണിക്കൂർ റെസ്റ്റ് എടുക്കും. ഇല്ലേ വേമ്പിള്, അപ്പം ഇതൊരു കുഞ്ഞ് മോർണിംഗ് വീഡിയോ കേട്ടോ. അത്രയൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇനിയിപ്പോ 14 ആ ഓള് തല്ലിയിട്ട് 11 ആയാൽ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പൊ 11 നമ്മൾ മുമ്പ് ഇങ്ങോട്ട് നിക്ക്. 11 ആയാലേ മുതൽ സമാധാനം ഉള്ളൂ. അന്ന് ഡോക്ടർ കാണിച്ചു കഴിഞ്ഞാല് പിന്നെ സ്കാനിങ്ങിൻ്റെ കൂടി പറയണം. പിന്നെ കൺട്രാക്ഷൻ ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്, നേരത്തെ ഡെലിവറി ആകുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. എപ്പോഴും ഇങ്ങനെ വേറെ വേദന അല്ലല്ല, സ്ലേറ്റ് പെൻസിലല്ലേ. നമ്മളെങ്കിൽ പാട്ട് പഠിപ്പിക്കാണ്ട്, അപ്പം ഞാൻ പാട്ടൊക്കെ പഠിപ്പിക്കട്ടെ കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പറയുമ്പോൾ ചാനല് ഇവാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയും. എന്നാ ഉള്ള അപ്പച്ചി കുട്ടിയാണ്, അപ്പോൾ അല്ല നല്ല മോളാണ്. എല്ലാ അമ്മേനെ ചിന്തയാണ്. അല്ലല്ല സങ്കല്പിക്കാട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അവരെല്ലാവരും ടാറ്റ ബൈ ബൈ.